സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഈ മാസം 16 വരെ നീട്ടി. നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരും. വിവരങ്ങളുമായി ഷമി പ്രഭാകർ ചേരുകയാണ്. ഷമി, 30-നോടടുത്ത ടി ആർ പി റേറ്റിനെ 15-ലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിലും പക്ഷേ അവിടെ നിന്നുള്ള താടോട്ട് പോക്ക് വളരെ സാവധാനമായിരുന്നു. ഇന്നത് 13-ലേക്ക് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ ഒരു ഘട്ടത്തിലാണോ ലോക്ക്ഡൌൺ വീണ്ടും നീട്ടുന്നത്? മധു, ലോക്ക്ഡൌൺ ഒരാഴ്ച കൂടി നീളും എന്നുള്ളതാണ്. നാളെ ആവുമ്പോൾ ഒരു മാസം തികയുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് സമ്പൂർണ്ണമായ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ട്. 9-ാം തീയതി വരെ ആയിരുന്നു ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മറ്റന്നാൾ അന്ന് മുതൽ വീണ്ടും ഒരാഴ്ച കൂടി ലോക്ക്ഡൌൺ നീട്ടാനുള്ള തീരുമാനമാണ് ഇന്ന് അവലോകന സമിതി എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14-13 എന്ന നിലയിൽ നിൽക്കുകയാണ്. പക്ഷേ അത് 10-ൽ താഴേക്ക് എത്തിയാൽ മാത്രമേ ലോക്ക്ഡൌൺ പിൻവലിക്കാനുള്ള ഒരു സാഹചര്യമാകൂ എന്നുള്ളതാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ലോക്ക്ഡൌൺ ഒരാഴ്ച കൂടി നീട്ടാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. ചില ഇളവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ വീണ്ടും ആ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ ഇളവുകളെല്ലാം തന്നെ റദ്ദ് ചെയ്തിരുന്നു. പക്ഷേ ഈ മറ്റന്നാൾ മുതൽ വീണ്ടും ആ ഒരു ഇളവുകൾ ലഭിക്കും എന്നുള്ളതാണ്. അതായത് തുണിക്കടകൾ, സ്വർണ്ണക്കടകൾ, അതുപോലെ തന്നെ ബുക്ക് സ്റ്റോളുകൾ അടക്കമുള്ളവയ്ക്ക് ഇളവുകൾ നൽകിയിരുന്നു. അതുപോലെ തന്നെ റബ്ബർ കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാമെന്നൊരു നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിരുന്നു. പക്ഷേ ഈ 5 ദിവസം നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെയാണ് ഇത് അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതെല്ലാം ആ ഇളവുകളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുകയും മറ്റ് നിയന്ത്രണങ്ങൾ അതുപോലെ തുടരുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സർക്കാരിൻ്റെ ഇത് സംബന്ധിച്ച ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഇറക്കും. അതിൻ്റെ അകത്ത് ഇത് സംബന്ധിച്ച വളരെ വിശദമായി തന്നെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഉൾപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഷമി പ്രഭാകറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ 16 വരെ നീട്ടിയിരിക്കുകയാണ്. നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യും.